നമസ്കാരം. മാഡിസ് ലാബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മധുര റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രാവിലെ 6:30 പുറപ്പെട്ട് രാവിലെ 10:15 രാമേശ്വരത്ത് എത്തിച്ചേരുന്ന മധുര രാമേശ്വരം എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ രാമേശ്വരത്ത് എത്തിച്ചേർന്നത്. രാമേശ്വരം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഓട്ടോ പിടിച്ച് ഞങ്ങൾ രാമേശ്വരം ക്ഷേത്ര സമീപത്ത് എത്തിച്ചേരുകയായിരുന്നു. ഓട്ടോ ഇറങ്ങി ഏകദേശം 200 മീറ്ററോളം കാൽനടയായി സഞ്ചരിച്ച് വേണം നമുക്ക് ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേരാൻ. ക്ഷേത്രത്തിനകത്ത് ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി എന്നിവ കർശനമായി നിരോധിച്ചതിനാൽ ഞങ്ങൾക്ക് വീഡിയോ എടുക്കുവാൻ സാധിച്ചില്ല. ക്ഷേത്ര ദർശനത്തിന് ശേഷം ഞങ്ങൾ നേരെ മുന്നിലൂടെയുള്ള വഴിയിലാണ്. ഈ വഴി പോകുന്നത് അഗ്നി തീർത്ഥത്തിലേക്കാണ്. ഹിന്ദുമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം രാമേശ്വരം ക്ഷേത്ര ദർശനം പൂർണ്ണമാകണമെങ്കിൽ അഗ്നിതീർത്ഥ സ്നാനം ഏറെ പ്രാധാന്യമേറിയതാണ്. അഗ്നിതീർത്ഥം ബംഗാൾ ഉൾക്കടലിൻ്റെ ഭാഗമാണെങ്കിലും കുളിക്കാൻ ഉപയോഗിക്കുന്ന മേഖല ആഴം കുറവുള്ളതും അപകടരഹിതവുമാണ്. എങ്കിലും കടലിൽ ഇറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അഗ്നിതീർത്ഥ സമീപത്ത് നിന്നും 50 മീറ്റർ കൂടി മുന്നിലോട്ട് സഞ്ചരിച്ചു കഴിഞ്ഞാൽ ധനുഷ്കോടിയിലേക്ക് സർവീസ് നടത്തുന്ന തമിഴ്നാട് RTCയുടെ ബസ്സുകൾ എത്തിച്ചേരുന്ന ഒരു ബസ് ടെർമിനൽ കാണുവാൻ സാധിക്കും. ഓരോ 20 മിനിറ്റ് കൂടുമ്പോഴും തമിഴ്നാട് RTCയുടെ ബസ്സുകൾ ധനുഷ്കോടിയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഓട്ടോ ടാക്സി സർവീസുകളും യഥേഷ്ടം അവിടെ ലഭ്യമാണ്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഓട്ടോ ടാക്സി എടുത്ത് ധനുഷ്കോടിയിലേക്ക് പോകുന്നവർ എത്ര സ്ഥലങ്ങൾ, എത്ര തുക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം ടാക്സി എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറ്റിക്കപ്പെട്ടേക്കാം. നമ്മളിപ്പോൾ കാണുന്നത് അഗ്നിതീർത്ഥത്തിൻ്റെ പ്രവേശന കവാടങ്ങളാണ്. അഗ്നിതീർത്ഥത്തിൽ മുങ്ങി കുളിച്ചു വരുന്നവർക്ക് പിതൃതർപ്പണ പൂജകൾ പോലുള്ള കർമ്മങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങൾ പ്രവേശന കവാടത്തിന് സമീപത്ത് തന്നെ ചെയ്തിട്ടുണ്ട്. ഒരുപാട് വിശ്വാസികൾ അവിടെ പൂജകൾ ചെയ്യുന്നത് നമുക്ക് കാണാവുന്നതാണ്. തമിഴ്നാട് RTCയുടെ ബസ് ടെർമിനലിന് സമീപത്തായി ബംഗാൾ ഉൾക്കടലിലൂടെ ബോട്ടിംഗ് നടത്തുന്നതിന് വേണ്ടി വിനോദസഞ്ചാരികൾക്ക് പ്രത്യേക സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അഗ്നിതീർത്ഥത്തിൽ നിന്നും തിരിച്ചു വരുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ പ്രധാന ഗോപുരമാണ്. രാമേശ്വര ക്ഷേത്ര ദർശനവും അഗ്നിതീർത്ഥ സ്നാനവും കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ പോകുന്നത് രാമർപാദം ക്ഷേത്രത്തിലേക്കാണ്. രാമേശ്വരം ക്ഷേത്ര ദർശനം നടത്തുന്നവർ രാമർപാദം ക്ഷേത്രവും കൂടി ദർശിക്കണമെന്നാണ് വിശ്വാസം. രാമർപാദം ക്ഷേത്രം ഏറെ നിർമ്മാണ വൈദഗ്ധ്യമൊന്നും അവകാശപ്പെടാനില്ലാത്തതാണെങ്കിലും രാമർപാദം ക്ഷേത്രത്തിൻ്റെ മുകളിൽ നിന്നുള്ള 4 ഭാഗത്തേക്കുമുള്ള കാഴ്ച ഏറെ മനോഹരമാണ്. വളരെ പ്രകൃതിരമണീയമായ ചുറ്റുപാടാണ് 4 ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണുവാൻ സാധിക്കുന്നത്.
ഗ്ലാമർപാദം ടെമ്പിളിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ നേരെ പോകുന്നത് ധനുഷ്കോടിയിലേക്കാണ്. പ്രളയം മുച്ചൂട് നശിപ്പിച്ച ധനുഷ്കോടി എന്ന പ്രേത നഗരം. ധനുഷ്കോടിയിലുള്ള യാത്രയിലുള്ള കാഴ്ചകൾ കണ്ണിന് ഏറെ സുഖം തരുന്നതാണ്. ഇരുഭാഗത്തും കടലുകൾ, നമ്മൾ സഞ്ചരിക്കുന്ന റോഡ് ഈ കടലിനെ പകുത്തു മാറ്റി മുന്നോട്ട് പോകുന്നതാണോ എന്ന് സംശയിച്ചു പോകും. നമ്മൾ സഞ്ചരിക്കുന്ന വഴിയുടെ ഇടതുഭാഗത്തായി കാണുന്നത് ഏറെ ശാന്തമായ ബംഗാൾ ഉൾക്കടലാണ്. എന്നാൽ വലതുഭാഗത്ത് കാണാൻ സാധിക്കുന്നത് ഏറെ പ്രക്ഷുബ്ധമായ ഇന്ത്യൻ മഹാസമുദ്രവുമാണ്. ധനുഷ്കോടി ഇപ്പോൾ സഞ്ചാരികളുടെ തിരക്ക് ഏറെ അനുഭവിക്കുന്ന ഒരു സമയമാണ്. സഞ്ചാരികളെ ഏറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം പൊടിമണൽ കാറ്റാണ്. മരുഭൂമിയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോഴുള്ള ഒരു പ്രതീതി നമുക്ക് ഉണ്ടാക്കുന്നു. ധനുഷ്കോടി ഏതൊരു വിനോദസഞ്ചാരിയെയും മോഹിപ്പിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ നിന്നും ശ്രീലങ്കയിലേക്ക് വളരെ ചെറിയ ദൂരം മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ ബൈനോക്കുലറുകളും മറ്റും നോക്കിക്കഴിഞ്ഞാൽ ശ്രീലങ്കയുടെ ഭാഗങ്ങൾ കാണാൻ കഴിയുമെന്ന് അവിടെയുള്ള ആളുകൾ അവകാശപ്പെടുന്നു. ഇത് ഇന്ത്യൻ മഹാസമുദ്രം. ഏറെ പ്രക്ഷുബ്ധമായിരിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നതാണ്. ധനുഷ്കോടിയിൽ നിന്നും നമ്മൾ തിരിച്ചു പോരുകയാണ്. പൊടിമണൽ കാറ്റ് വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. എങ്കിലും ധനുഷ്കോടി എന്നും മനസ്സിനെ മോഹിപ്പിക്കുന്ന ഒരു ഡെസ്റ്റിനേഷനാണ്. ധനുഷ്കോടിയിൽ നിന്നും ഞങ്ങൾ നേരെ പോകുന്നത് കോദണ്ഡരാമർ ക്ഷേത്രത്തിലേക്കാണ്. ബംഗാൾ ഉൾക്കടലിനകത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ക്ഷേത്രമാണ് കോദണ്ഡരാമർ ക്ഷേത്രം. കോദണ്ഡരാമ ക്ഷേത്രത്തിനകത്ത് വീഡിയോഗ്രാഫി കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ക്ഷേത്രത്തിനകത്തായി ഏറെ മനോഹരങ്ങളായ മ്യൂറൽ പെയിൻറ്റുകൾ അനവധി കാണുവാൻ സാധിക്കുന്നതാണ്. കോദണ്ഡ രാമക്ഷേത്രം.
രാമേശ്വരത്തു നിന്നും ധനുഷ്കോടിയിലേക്കുള്ള ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീണ്ടും വരുമെന്ന പ്രതീക്ഷയോടെ.